ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ കുക്കീസാണ്. ബട്ടർ കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു കപ്പ് മൈദ, കാൽ കപ്പ് പഞ്ചസാര. ഈ പഞ്ചസാര മിക്സിയിൽ പൊടിച്ചെടുക്കണം, പൊടിയാക്കിയ പഞ്ചസാരയാണ് വേണ്ടത്. 100 ഗ്രാം ബട്ടർ, ഞാനിവിടെ അമൂലിൻ്റെ ബട്ടർ, അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ് ചേർക്കാത്ത അൺസോൾട്ടഡ് ബട്ടർ വേണം എടുക്കാൻ. ഈ 3 ചേരുവകളും കൂട്ടി യോജിപ്പിച്ച് നമുക്ക് വളരെ ഈസിയായി ഓവനിൽ ബട്ടർ കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം. ആദ്യമായി നമ്മൾ ബട്ടർ ഉടച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കുക. കഴിയുന്നതും റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം ഉപയോഗിക്കാൻ. തണുത്ത ബട്ടർ പെട്ടെന്ന് നമുക്ക് ഉടച്ചെടുക്കാൻ സാധിക്കില്ല. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ചേർക്കുക. കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് കുക്കീസിന് അത്യാവശ്യം നല്ല മധുരമുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ക്രമീകരിക്കാവുന്നു. 2 മിനിറ്റ് നന്നായി കുഴച്ചതിന് ശേഷം നമുക്കിനി മൈദ ചേർക്കണം. മൈദ ചേർത്തതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്യരുത്, ഇത്തിരി ഉപ്പും കൂടെ ചേർക്കണം. ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർക്കുക. അതിനുശേഷം കൈകൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ ബീറ്റർ കൊണ്ട് സാവധാനം ഇളക്കിയെടുക്കുക. നന്നായി ഇതുപോലെ മിക്സ് ചെയ്യണം. കൈകൊണ്ട് സാവധാനം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ഉരുളകളാക്കി മാറ്റണം. ഇനി നമുക്ക് ഓവനിൽ വെച്ച് ബേക്കിംഗ് ചെയ്യാനുള്ള പ്രോസസ്സ് തുടങ്ങാവുന്നതാണ്. അതിനുവേണ്ടി ഓവൻ ആദ്യമായി പ്രീഹീറ്റ് ചെയ്യണം. ഞാനിപ്പോൾ 180 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീഹീറ്റ് ചെയ്യുന്നത്. ഒരു ബേക്കിംഗ് ട്രേയിൽ പാർച്ച്മെന്റ് പേപ്പറോ ബട്ടർ പേപ്പറോ എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇതിൽ നമ്മൾ ഓരോ കുക്കി വെക്കും. എന്നിട്ട് ഇങ്ങനെ പരത്തിയതിന് ശേഷം ഒരു കുക്കി കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം അകലത്തിൽ വേണം വെക്കാൻ. ഞാനൊരു 5 കുക്കിയാണ് ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത്. ഈ കുക്കിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ബോർഡേഴ്സ് ഒക്കെ നമുക്ക് ഇടാവുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് ബോർഡേഴ്സ് ഇടാം. നമ്മൾ ഇനിയിപ്പോൾ ബേക്ക് ചെയ്യാൻ പോവുകയാണ്. കുക്കി നമ്മൾ ഹീറ്റ് ചെയ്തെടുക്കുകയാണ്, ബേക്ക് ചെയ്യണം. ഇപ്പം നമ്മുടെ കുക്കി എല്ലാം നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കണം. കുക്കി നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് മുറിച്ച് നോക്കാം, കണ്ടോ
നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് ഇതിൻ്റെ ടെക്സ്ചറൊക്കെ കണ്ടോ, നന്നായിട്ട് ഇത് ബേക്ക് ആയിട്ടുണ്ട്. ഇങ്ങനെ വേണം കുക്കി ബേക്ക് ആവാൻ. ഇപ്പോഴിതാ ബട്ടർ കുക്കീസ് തയ്യാറായിരിക്കുകയാണ്. മൈദാമാവും ബട്ടറും പഞ്ചസാരയും മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. കൂടുതൽ രുചികരമാക്കുവാനായി കശുവണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ കിസ്മിസോ അതുമല്ലെങ്കിൽ ചെറുതായിട്ട് ജാമോ അതും അല്ലെങ്കിൽ ഏലക്കയോ ഒക്കെ നമുക്ക് ചേർത്ത് കൂടുതൽ രുചികരമാക്കാവുന്നതാണ്.